بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحاب الفائزين بر الله أما بعد നമ്മൾ റമദാൻ നോമ്പ് ഫർളായ നോമ്പ് നിർവഹിക്കുമ്പോൾ രാത്രിയിൽ നിയത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രിയിൽ നിയത്ത് ചെയ്യുമ്പോൾ ആ നിയത്തിൽ നമ്മൾ കൊണ്ടുവരൽ നിർബന്ധമായ കാര്യം റമദാൻ നോമ്പ് നോൽക്കുന്നു എന്നത് നിയത്തിൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. കുറേയേറെ ഇമാമുകളുടെ അഭിപ്രായത്തിൽ ഫർളായ റമദാൻ നോമ്പ് എന്നുകൂടി കരുതൽ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഫർളായ റമദാൻ നോമ്പ് നാളെ നോറ്റ് വിടുവാൻ ഞാൻ കരുതി എന്ന് നോമ്പിന് നിയത്ത് ചെയ്താൽ നിയത്ത് മതിയാകുന്നതാണ്. എന്നാൽ അതിൻ്റെ പുറമേ നമ്മൾ സാധാരണയായി നവൈത്തു സോമഖദിൻ അൻ അദാ ഈ ഫർദ് റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല ഇങ്ങനെയാണ് നിയത്തിൻ്റെ വാചകം പറയാറുള്ളത്. നിയത്ത് എന്ന് പറയുന്നത് വാചകം പറയലല്ല, മനസ്സിൽ തീരുമാനിക്കലാണ്, ഉദ്ദേശിക്കലാണ്, കരുതലാണ്, അതാണ് നിയത്ത്. പക്ഷേ നാവ് കൊണ്ടത് പറയുന്നത് നല്ലതാണ്, കാരണം നാവും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. നമുക്കൊരു കാര്യം മനഃപ്പാഠമാക്കണമെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് കുറേ സമയം ആവർത്തിച്ച് പറയുകയാണ് ചെയ്യാം. അപ്പോൾ നാവും മനസ്സും തമ്മിലുള്ള വലിയ ബന്ധമാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് നാവ് കൊണ്ടൊന്ന് പറയുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ റമദാൻ നോമ്പാണ് എന്ന് നിർണയിച്ച് കരുതണം, ഫർളാണ് എന്ന് നിർണയിച്ച് കരുതണം. ഇതുപോലെ നേർച്ചയാക്കിയ നോമ്പ് കഫാറത്ത് നോമ്പ് പോലത്തൊക്കെ ഫർളു നോമ്പുകളാണ്, അതിൽ നിർണയിച്ച് കരുതൽ നിർബന്ധമാണ്. ഞാൻ നാളെ നോമ്പെടുക്കും എന്ന് മാത്രം കരുതിയാൽ പോരാ. അപ്പോൾ പരിപൂർണമായ നിയ്യത്ത്, എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായമനുസരിച്ച് പരിപൂർണമായ നിയ്യത്താണ് നമ്മൾ സാധാരണയായി പറയുന്ന ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമദാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന് പറയുന്ന നിയ്യത്ത്. അപ്പോൾ ഈ നിലക്കാണ് നിയ്യത്ത്. മറ്റൊന്ന്, ഒരാളോട് നിയ്യത്ത് മറന്നുപോയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റു മധുഹ് പ്രകാരം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച്. എന്നാൽ ഇനി നമ്മുടെ മധുഹ് പ്രകാരം അവനെന്ത് വേണം? അവൻ വൈകുന്നേരം മഗ്രിബ് വരെ ഒരു വസ്തുവും തിന്നാനോ കുടിക്കാനോ പാടില്ല, പൂർണ്ണമായി നോമ്പുകാരനെ പോലെ തന്നെ കഴിയണം. വളരെ പെട്ടെന്ന് റമദാന് കഴിഞ്ഞാൽ ശവ്വാല് രണ്ടിന് തന്നെ ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അത് പിന്തിക്കരുത്, പിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഏതായിരുന്നാലും കഴിയുന്നതും നേരത്തെ തന്നെ ആ നോമ്പ് ഖളാ വീട്ടാൻ വേണ്ടി അവൻ തയ്യാറാകണം. അതേസമയത്ത് പിന്തിക്കാൻ തീരെ പാടില്ലാത്ത നോമ്പുകൾ ഉണ്ട്. കഥ ആയാൽ അകാരണമായി കഥ ആക്കിയതാണെങ്കിൽ, പ്രതിബന്ധമൊന്നുമില്ലാത്ത കഥ ആക്കിയതാണെങ്കിൽ തീരെ പിന്തിക്കാൻ പാടില്ല, അത് ശവ്വാല് രണ്ടിന് തന്നെ അത് നിർവഹിക്കാൻ തുടങ്ങണം. ഇതുപോലെയാണ് മറ്റൊരു നോമ്പ്, അതായത് റമദാനിൻ്റെ ആദ്യത്തെ ദിവസം റമദാനായ വിവരം അറിയാതെയായിപ്പോയി, അതുകൊണ്ട് അന്നത്തെ നോമ്പ് കഷ്ടപ്പെട്ടാൽ അവനും പിന്തിക്കാതെ പിറ്റേ ദിവസം തന്നെ ഖളാ വീട്ടണം എന്നാണ്. നിയ്യത്ത് മറന്നുപോയവന് അത്രത്തോളം കടിച്ചമായ കൽപ്പന ഇല്ല, അവന് നിയ്യത്ത് മറന്നുപോയ നോമ്പ് കഴിയുന്നതും പിറ്റേ ദിവസം തന്നെ എടുക്കുകയാണ് വേണ്ടത്. ഏതായിരുന്നാലും നിയ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു ഫർള് നമ്മൾ പറഞ്ഞത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുക എന്നതാണ്. അങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് ജിമാ, ഭാര്യയുമായി സംസർഗത്തിലേർപ്പെടുക. ഭാര്യയുമായി സംസർഗത്തിലേർപ്പെന്ന് മാത്രമേ ഹലാലാവുകയുള്ളൂ സാധാരണ നിലക്ക് തന്നെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹലാലല്ലാത്ത നിലക്ക് ചെയ്താൽ എന്തായിരുന്നാലും നോമ്പ് മുറിയുമെന്നല്ലാതെ മുറിയാതിരിക്കുമെന്നില്ല. അപ്പോൾ സംസർഗത്തിലേർപ്പെടുക എന്നതാണ് നോമ്പ് മുറിയുന്ന കാര്യം. അങ്ങനെ ഒരാൾ നോമ്പ് മുറിച്ചാൽ, അങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ടൊരാൾ നോമ്പ് മുറിച്ചാൽ അവൻ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി മാപ്പിരക്കുകയും അതിൻ്റെ പുറമെ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ തന്നെ നിൽക്കുകയും അതിൻ്റെ ഒക്കെ പുറമെ ശേഷം അവനൊരു അടിമയെ വാങ്ങി മോചിപ്പിക്കുകയും ചെയ്യണം എന്നാണ്. അടിമയെ വാങ്ങി മോചിപ്പിക്കാൻ ഇന്ന് കിട്ടൂലല്ലോ. അങ്ങനെ വരുമ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് അവൻ തുടർച്ചയായി രണ്ട് മാസം നോമ്പെടുക്കണം.
രണ്ട് മാസം നോമ്പെടുക്കുക തുടർച്ചയായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? 59 ദിവസം നോമ്പെടുത്തു, പിറ്റേത്തെ ദിവസം എന്തോ ഒരു കാരണത്താലും അന്ന് നോമ്പെടുക്കാനായില്ല, എന്നാൽ പിന്നെയും ആദ്യം മുതലേ തുടങ്ങിക്കൊണ്ടുവരണം. 59 ഒറ്റത് പിന്നെ പരിഗണിക്കില്ല. അപ്പോൾ ആ വിധത്തിൽ നോമ്പ് തുടർച്ചയായി കൊണ്ടുവരണം എന്നാണ്. പിന്നെ അതിലേക്ക് പെരുന്നാളും മറ്റൊക്കെ വന്നാൽ നോമ്പ് ഹറാമായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പിന്നെ ഈ നോമ്പ് ഹറാമായ കാര്യങ്ങൾ വല്ലതും വരുന്നവരായതുകൊണ്ട്, അങ്ങനെയായാൽ അതിൻ്റെ നിയമം മറ്റൊന്നാണ്. ഏതായിരുന്നാലും അങ്ങനെ അവനതിന് കഫാറത്ത് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരാളും സംസർഗം മുഖേന നോമ്പ് മുറിച്ചു പോകരുത്, നോമ്പ് മുറിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതിനും കഴിയാത്തവർക്ക്, 60 പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക് ഓരോ മുദ്ദി വീതം നൽകണം എന്നാണ് നിയമം. ഇതാണ് നോമ്പ് മുറിയുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്നാണ് സ്ഖലനമുണ്ടാക്കുക എന്നത്. ചുംബനം, സഹശയനം, ആലിംഗനം, സ്പർശനം തുടങ്ങി ഏത് വിധത്തിൽ സ്ഖലനമുണ്ടാക്കിയാലും നോമ്പ് മുറിയും. ദർശനം, ചിന്ത, മറയോടുകൂടി സ്പർശിക്കുക, മുടി സ്പർശിക്കുക, തൊട്ടാൽ ഉതമുറിയാത്തവരെ സ്പർശിക്കുക എന്ന കാരണത്താൽ സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയില്ലെങ്കിലും സ്ഖലനം ഉദ്ദേശിച്ചുകൊണ്ടാണത് ചെയ്തതെങ്കിൽ അവൻ്റെ നോമ്പ് മുറിയും. ഇങ്ങനെയാണ് നിയമം. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് തീയട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.